Hi friends, welcome to another video. Malayalam InScript keyboard layout in the Sahayam illade Manglish lengane Malayalam valare elupam computer type editing cheyyum ennathaanu nammude innathe video. Ee video il parichayapeduthunna applicationukalude download link video description nalgittundu. Appol namukku ini video like povam. Manglishil Malayalam type cheynadinayi Google input tool enna application aanu nammal upayogikkunnathu. Application download ചെയ്യാനായി web browser open ചെയ്ത ശേഷം rajifasha.net എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. വെബ് പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം Google input tool offline installer മലയാളം എന്ന ഡൗൺലോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു ഹ്യൂമൻ വെരിഫിക്കേഷൻ സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടുന്നതാണ്. ഇവിടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നതാണ്. അടുത്തതായി ആപ്ലിക്കേഷൻ നമുക്ക് സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇൻസ്റ്റലേഷൻ പൂർത്തിയായാൽ ഇൻസ്റ്റലേഷൻ വിൻഡോ ക്ലോസ് ചെയ്യുക. മലയാളം ഇൻപുട്ട് ടൂൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഡെസ്ക്ടോപ്പിൻ്റെ വലതുഭാഗത്തായി നോട്ടിഫിക്കേഷൻ ഏരിയയോട് ചേർന്നുള്ള ഇൻപുട്ട് ഇൻഡിക്കേറ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം കീബോർഡ് ഇൻപുട്ട് ആക്ടിവേറ്റ് ചെയ്യാനാവും. വിൻഡോസ് കീ പ്ലസ് സ്പേസ് ബാർ ഷോർട്ട് കട്ട് ഉപയോഗിച്ചും നമുക്ക് ഇൻപുട്ട് ഭാഷ മാറ്റാനാവും. ഇതിന് വിൻഡോസ് കീ പ്രസ് ചെയ്ത ശേഷം സ്പേസ് ബാർ രണ്ട് തവണ അമർത്തിയാൽ മതി. ഇനി എങ്ങനെ നമുക്ക് മലയാളം വ്യത്യസ്ത ആപ്ലിക്കേഷനുകളിൽ ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനായ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യാം. വേർഡിൽ ഒരു പുതിയ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഇൻപുട്ട് ഭാഷ തിരഞ്ഞെടുക്കണം. ഇതിനായി നേരത്തെ ചെയ്തതുപോലെ ടാസ്ക് ബാറിലെ ഇൻപുട്ട് ഇൻഡിക്കേറ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ വിൻഡോസ് കീ പ്ലസ് സ്പേസ് ബാർ പ്രസ് ചെയ്തോ ഇൻപുട്ട് ഭാഷ മലയാളം സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈസിയായി മംഗ്ലീഷിൽ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ മലയാളം ടൈപ്പ് ചെയ്യാനാവും. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത കണ്ടന്റിൻ്റെ ഫോണ്ട് സ്റ്റൈൽ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം നമ്മൾ ടൈപ്പ് ചെയ്തത് യൂണിക്കോഡ് ഫോണ്ടിലാണ്. ഇത് നമുക്കിനി MLTT ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മലയാളം ഫോണ്ടുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി നമുക്ക് ടൈപ്പ് ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫോണ്ട് ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യാം. ഇതിനായി വേർഡിൽ ടൈപ്പ് ചെയ്ത കണ്ടൻറ്റുകൾ കോപ്പി ചെയ്യുകയോ കട്ട് ചെയ്യുകയോ ചെയ്ത ശേഷം ടൈപ്പ് ഇറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ കൺവേർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ പേസ്റ്റ് ഫ്രം എന്നതിൽ ക്ലിക്ക് ചെയ്ത് യൂണിക്കോഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വേർഡിൽ നിന്നും കോപ്പി ചെയ്ത കണ്ടന്റ് പേസ്റ്റ് ആവുന്നതാണ്. കണ്ടന്റുകൾ മുഴുവൻ സെലക്ട് ചെയ്തതിന് ശേഷം കൺവേർട്ട് ചെയ്ത കണ്ടന്റിനെ കോപ്പി ചെയ്യുക. ഇതിനുശേഷം വേർഡിൽ Ctrl+V പ്രസ് ചെയ്തോ മൗസ് പോയിന്റർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോ നമ്മൾ കൺവേർട്ട് ചെയ്ത കണ്ടന്റുകൾ പേസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ പേസ്റ്റ് ചെയ്ത വേർഡുകൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കിഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈൽ നൽകാനാവും. കൂടാതെ ഫോണ്ട് സൈസ്, കളർ എന്നിവ ചേഞ്ച് ചെയ്യാനും വേർഡ് ആർട്ടുകൾ പോലുള്ള മാറ്റങ്ങൾ വരുത്തുവാനും നമുക്ക് സാധിക്കും. ഇനി ഇമേജ് എഡിറ്റിംഗ് ആപ്ലിക്കേഷനായ ഫോട്ടോഷോപ്പിൽ എങ്ങനെ നമുക്ക് മലയാളം എഡിറ്റ് ചെയ്യാനാവും എന്ന് നോക്കാം. ഫോട്ടോഷോപ്പിൽ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് എഡിറ്റർ ടൂൾ സെലക്ട് ചെയ്ത് പേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഫോട്ടോഷോപ്പിൽ പേസ്റ്റ് ചെയ്യുക. ടൈപ്പ് ചെയ്ത കണ്ടന്റുകൾ ടൈപ്പിറ്റിൽ നേരത്തെ നമ്മൾ കൺവേർട്ട് ചെയ്തതുപോലെ വേണം ഇവിടെയും നമുക്ക് കണ്ടന്റുകൾ ഇൻസേർട്ട് ചെയ്യാൻ. ഫോട്ടോഷോപ്പിൽ ഡയറക്റ്റ് ആയി നമ്മൾ ആദ്യം വേർഡിൽ കാണിച്ചതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാനാവും. നമ്മൾ അതൊരിക്കൽ കാണിച്ചതിനാൽ ഇപ്പോൾ നമ്മൾ വേർഡിൽ നിന്നും കോപ്പി ചെയ്ത
ചെയ്ത് ടൈപ്പിറ്റിൽ കൺവേർട്ട് ചെയ്ത അതേ കണ്ടന്റുകളാണ് ഫോട്ടോഷോപ്പിൽ പേസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്കിഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈലുകൾ വീഡിയോയിൽ കാണുന്നത് പോലെ നൽകാൻ സാധിക്കും. മാത്രമല്ല എല്ലാ തരത്തിലുള്ള എഡിറ്റിങ്ങുകളും ഈ ടെക്സ്റ്റുകളിൽ നമുക്ക് ഇവിടെ ചെയ്യാനാവും. ഇത്തരത്തിൽ പൂർണ്ണമായും ഫോണ്ട്, ഫോണ്ട് സൈസ്, കളർ എന്നിങ്ങനെ എല്ലാ തരത്തിലും എഡിറ്റ് ചെയ്യാവുന്ന രീതിയിൽ മലയാളം സിമ്പിളായി മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.